Hi friends, welcome to JJ Creations. This is a good cover. We have a hanging decoration. I have a cake in a cardboard. I have a round ഇങ്ങനെ ഈ രീതിയിൽ എടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ മടക്കി എടുത്തത് ഇനി നമുക്ക് ഇത ഗുളികയുടെ ഒരു കവർ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു കവർ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വെട്ടി എടുക്കാം ദേ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ആണ് ഞാൻ വെട്ടി എടുക്കുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടി എടുക്കാം വെട്ടി എടുത്തതിന് ശേഷം ഇത് നാലായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് കളയരുത് ഇതിങ്ങനെ ഇങ്ങനെയായിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പെറ്റല് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഇങ്ങനെ പെറ്റല് പോലെ നമുക്കിതിങ്ങനെ നാല് പെറ്റലായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നാലെണ്ണമായിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ രീതിയിൽ നാലെണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഈ രീതിയിൽ നമ്മൾ പെറ്റലായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പേനയുടെ അടിഭാഗം കൊണ്ടോ പെൻസിലിൻ്റെ അടിഭാഗം കൊണ്ടോ നമ്മുടെ കൈവെള്ളയിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇതേപോലെ ഈ രീതിയിൽ ഞാൻ ആക്കി എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ നമുക്ക് വെക്കുമ്പോഴത്തേക്ക് ആ രീതിയിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കവർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതേപോലെ ഇലയും കൂടെ വെട്ടിയെടുക്കാം ഇതേപോലെ ഇങ്ങനെ ഒരു പീസ് ചെയ്യാൻ ഇതൊക്കെ ഇങ്ങനെ മേളിൽ നിന്നുള്ള നമ്മളിങ്ങനെ എടുക്കുന്നില്ല ഗുളികയുടെ ഈ കവറിൻ്റെ മേൽവശത്തുള്ള ആ ഭാഗം എടുത്തതിന് ശേഷം ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു ഇത്രയുള്ളതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെയൊന്ന് ഒരു ലീഫിൻ്റെ ആകൃതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെ ലീഫിൻ്റെ ആകൃതിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു നമുക്ക് മടക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്
അതൊന്ന് തുറന്നെടുക്കുക. തുറന്ന് ഇതായത് ഈ രീതിയിൽ നമുക്ക് ലീഫിൻ്റെ ആകൃതിയിൽ നമുക്കിത് കിട്ടി. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ പേന വെച്ചിട്ട് നമുക്കിതേപോലെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് വരച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പാട് പോലെ ഇങ്ങനെ വീഴും. ഇതാ ഇങ്ങനെ ഇതിലിങ്ങനെ ഇങ്ങനെ ഡിസൈൻ കണ്ടോ, ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം ഇലകളും കുറച്ചധികം പൂക്കളും ഒക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുത്തു വെക്കാം. ഇത്ര കുറച്ചധികം ഇലകളും പൂക്കളും എല്ലാം ഞാൻ ഇതേപോലെ ഇതിൻ്റെ ഗുളികയുടെ കവർ കൊണ്ട് ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഗുളികയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ വള്ളി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം, ആ കട്ട് ചെയ്യുന്ന ഭാഗം വളരെ കനം കുറച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ കനം കുറച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേണ്ട ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. ഇതേണ്ട ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടും. ചെറിയൊരു ഇതുപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ. അതേപോലെ കുറച്ചധികം എണ്ണ ഞാൻ ഇതേപോലെ ഇങ്ങനെയൊന്ന് വളച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വളച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേണ്ട ഇതേപോലെ കുറച്ചധികം ഇങ്ങനെ വളച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പിന്നെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ടിഷ്യൂ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയൊന്ന് മടക്കി നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ തണ്ട് പോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലെ പേപ്പർ ആയാലും മതി, നമുക്ക് ഇതേപോലെ എടുത്താൽ മതി. പേപ്പർ ആയാണെങ്കിലും ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ചുരുട്ടി എടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കണം. ഈ രീതിയിൽ നമുക്കിതൊന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വള്ളി പോലെ കിട്ടും. ഇത് നമുക്ക് തണ്ടായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ എണ്ണ നമ്മൾ ഫെവിക്കോൾ എടുത്ത് നമുക്കതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ശരിക്കും കറക്റ്റായിട്ട് ഒട്ടി ഇങ്ങനെ വെച്ച് ഒട്ടിക്കാൻ അറിയില്ലാത്തവർക്ക് വരച്ചതിന് ശേഷം ഇതിൽ വരച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചിട്ട് വരച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ ഫെവിക്കോൾ തൂത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിങ്ങനെ പിരിച്ച് ഇങ്ങനെ തീരെ കനം കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മാർക്കറോ സ്കെച്ചോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ വരച്ചു കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ തന്നെ ഒട്ടിക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. നമുക്കൊരു തണ്ട് കിട്ടണം. ഒരു ഇങ്ങനെ ഒരു തണ്ട് കിട്ടാനായിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് തണ്ടിലേക്ക് വേണമല്ലോ ഒരു പൂവൊക്കെ ഒട്ടിക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒത്തിരി ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒത്തിരി അകത്തി വയ്ക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിങ്ങനെ ഒരു ചട്ടി പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് ഒത്തിരി നമ്മളിതിങ്ങനെ അകത്തി വെച്ച് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ നമുക്കിതിങ്ങനെ ഒന്ന് ഈ അരികെ നമുക്ക് ഇങ്ങനെ ഇതാ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ മടക്കുക. ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരെണ്ണം പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെയും കൂടെ മടക്കുക. ഇങ്ങനെയും കൂടെ മടക്കിയതിന് ശേഷം ഇതിലെല്ലാം ഫെവിക്കോൾ തൂത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതായതിന് ശേഷം ഇത് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു വെക്കാം. നമുക്ക് ഇതിൻ്റെ ഇത് തൂക്കിയിടാനായിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും നമുക്ക് ഇതേപോലെ സെൻറ്റർ കണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് നമുക്ക് ഫെവിക്കോൾ തൂത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു പേപ്പറും കൂടെ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറും കൂടെ വെച്ച് ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ഇതേപോലെ ഇങ്ങനെ സെൻറ്റർ കണ്ട് നമുക്ക് സെൻറ്ററോ ഇങ്ങനെ ഇങ്ങനെ സെൻറ്ററിൽ തന്നെ ആവണമെന്നില്ല, ഇങ്ങനെ ഏതെങ്കിലും സൈഡിലേക്കാണ് നിങ്ങൾ ലീഫ് തണ്ട് വരച്ചിരിക്കുന്നതെങ്കിൽ അതേപോലെ നിങ്ങൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പൂക്കളും ഇലകളും എല്ലാം നമുക്കിതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോ പൂക്കളും ഉണ്ടാക്കിയത് നമുക്ക് ഓരോന്നും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതേപോലെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഫെവി ബോണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കുക്ക് ഇതിൽ ഒട്ടുകയല്ല കേട്ടോ, എന്തോ ഫെവി അല്ല ഫെവി ഫെവി ഫെവിക്കോൾ നമുക്ക് ഒട്ടാനായിട്ട് ഇച്ചിരി താമസം വരും. ഇത് ഈ ഗുളികയുടെ ഇത് അലുമിനിയം പോലത്തെയാണല്ലോ, അതുകൊണ്ട് അത് ഒട്ടാനായിട്ട് ഇച്ചിരി താമസം വരും. അതുകൊണ്ട് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചാണ് ഇത് ഒട്ടിച്ചു വെക്കുന്നത്. ഇതേപോലെ നിറച്ച ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇങ്ങനെ ഈ ചെറിയ തണ്ടായിട്ട് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്നതും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളടത്തൂടെയൊക്കെ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ, ഇത് പിന്നെ സ്ഥലമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. വേണ്ട നല്ല ഭംഗിയല്ലേ, ഗുളികയുടെ കവറുകൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്നതാണ്, അത് ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ നമുക്ക് ഇതെടുക്കാം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഭിത്തിയിലൊക്കെ നമുക്ക് ഇതേപോലെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് ഇതേ ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് ഇതേപോലെ തൂക്കിയിടാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, കവറൊക്കെ വേസ്റ്റ് ആക്കി കളയാതെ നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യാം കേട്ടോ. താങ്ക് യു.